ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി സോൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്ന, നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അറ്റ്ലീസ്റ്റ് ടീനേജേഴ്സിനെങ്കിലും കുറച്ചുകൂടി ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആക്നെ ഓർ പിമ്പിൾ, അതല്ലെങ്കിൽ ഫേസിലാണെങ്കിൽ മുഖക്കുരു. എപ്പോഴും എല്ലാവർക്കും ഉള്ള സംശയമാണല്ലേ, ഈ മുഖക്കുരുവിൻ്റെ ട്രീറ്റ്മെൻറ് എങ്ങനെയാണ്, അതല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്സ് പോകാൻ എന്താണ് വഴി, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ എന്താണ് വഴി. എസ്പെഷ്യലി ടീനേജേഴ്സിന്, ടീനേജ് ഏജിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് അല്ലേ. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു മൊത്തത്തിലൊരു ഔട്ട്ലൈൻ ആണ് ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്കിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. യൂഷ്വലി നമുക്ക് ആക്നെ കൂടുതൽ കാണാൻ പറ്റുന്ന ഏരിയാസാണ് ഫേസ്. ഫേസിൽ തന്നെ എസ്പെഷ്യലി ഫോർഹെഡ്, അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഷോൾഡേഴ്സ്, പിന്നെ ചെസ്റ്റ്, പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ടോപ്പ് ഏരിയയിൽ, ബാക്ക് സൈഡിൽ ഷോൾഡറിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള കാണുന്ന ഏരിയാസിലാണ് നമുക്ക് കൂടുതലായിട്ട് ആക്നെ കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഏരിയാസിലാണ് ഓയിൽ ഗ്ലാൻസ്, അതല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്ന ഗ്ലാൻസ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ബേസിക്കലി ഈ ആക്നെ എങ്ങനെയാണ് ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാവുന്ന സിറ്റുവേഷനിലാണ് ആക്നെ നമുക്ക് കൂടുതലായി കാണാൻ പറ്റുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓയിൽ ഗ്ലാൻസും നമ്മുടെ ഹെയർ ഫോളിക്കിൾസും ഇൻറ്റർ കണക്റ്റഡ് ആണ്. സോ ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാവുമ്പോൾ ഈ ഓയിൽസ് പോയിട്ട് ഹെയർ ഫോളിക്കിൾസിൽ അക്യുമുലേറ്റ് ചെയ്യും. ഈ ഓയിൽ മാത്രമല്ല, നമ്മുടെ ഡെഡ് സ്കിൻ, നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡെഡ് സ്കിന്നും ഈ ഹെയർ ഫോളിക്കിൾസിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഹെയർ ഫോളിക്കിൾസ് ക്ലോഗ്ഡ് ആവും, അത് അടഞ്ഞു പോവും. അത് ഈ ആക്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ്. വേറൊരു കാരണം, നമ്മുടെ ഫേസിൽ കൂടുതൽ ബാക്ടീരിയാസിൻ്റെ എക്സ്പോഷർ കിട്ടുന്ന ഏരിയാസ്, അവിടെയൊക്കെ ആക്നെ കൂടുതൽ കാണാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു റീസണാണ് ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് യൂഷ്വലി കാണപ്പെടുന്നത് ഈ ടീനേജ് ഏജ് ഗ്രൂപ്പിലാണ്. ദാറ്റ് മീൻസ് ഒരു 11 to 18 years വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആ ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിലാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഹോർമോണൽ വേരിയേഷൻസ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീനേജ് ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ഈ ആക്നെ എന്നുള്ള കംപ്ലയിൻസ് കൂടുതൽ കേൾക്കാൻ പറ്റുന്നത്. ഞാനും അതിനൊരു വിക്തിമാണ്. എനിക്കും ഉണ്ടായിരുന്നു ഈ ഭയങ്കര സിവിയറായിട്ട്, എൻ്റെ ഫേസിൽ ഒരു സ്പോട്ട് പോലും എന്താ പറയുക, ആക്നെ ഫ്രീ ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്തൊക്കെ. ബട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തില്ല. ലൈക്ക് ഐ വാസ് വെയ്റ്റിംഗ്, ഞാൻ ഇത് തനിയെ മാറും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു. സോ അത് ഓട്ടോമാറ്റിക്കലി മാറിക്കിട്ടി, ടച്ച് വുഡ്. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. വേറെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസി സ്റ്റേറ്റ്, ഈ ടീനേജ് ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഹോർമോൺ വേരിയേഷൻ സംഭവിക്കുന്ന ഒരു പീരീഡാണ് പ്രഗ്നൻസി സ്റ്റേറ്റ്. സോ ഈ ഒരു രണ്ട് ഏജ് ഗ്രൂപ്പ്, ലൈക്ക് രണ്ട് പീരീഡിലാണ് കൂടുതൽ നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ വേരിയേഷൻ സംഭവിക്കുന്നത്. സോ കൂടുതലും ആ ഒരു രണ്ട് പീരീഡിലാണ് ആക്നെ യൂഷ്വലി കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ, ആ ഒരു പീരീഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അഡൾട്ട്സിനും ബിക്കോസ് ഓഫ് ദ സ്ട്രെസ് എന്ന് പറയുന്നത്, ടെൻഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. ഈ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആസ് യൂഷ്വൽ ഹോർമോണൽ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. സോ സ്ട്രെസ്സും ഇതിനൊരു വലിയ ഫാക്ടറാണ്. പിന്നെ നമുക്ക് വേറൊരു എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡയറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ഈ ഓയിൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ ലൈക്ക് ചിപ്സ്, അതല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ്, അതൊക്കെ നമ്മുടെ ഫേസിൽ, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സ്കിന്നിൽ കുറച്ചുകൂടെ ആക്നെ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അതേപോലെ ചിലർക്കാണെങ്കിൽ ഡയറി പ്രൊഡക്ട്സ്, ദാറ്റ് മീൻസ് മിൽക്ക് പ്രൊഡക്ട്സ് പറ്റില്ല. ചിലർക്കാണെങ്കിൽ ചോക്ലേറ്റ്സ്, ചില സ്പെസിഫിക് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്താ ആക്നെ ഔട്ട് ബ്രേക്സ് ഉണ്ടാവും. സോ ഇതൊക്കെ ഇൻഡിവിജ്വലി വേരി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് മെഡിക്കേഷൻസ്. ചിലർക്കാണെങ്കിൽ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ആക്നെ ഔട്ട് ബ്രേക്സ് ഉണ്ടാവും. സോ എന്താണ് നമ്മുടെ ഈ ആക്നെ ഉണ്ടാവാനുള്ള കാരണം എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം.
സോ ഈ ആക്നെ ഓർ പിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി പിമ്പിൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുന്നത് അല്ലേ. ഈ പിമ്പിൾ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ പ്രിവെൻഷൻ എന്നോണം യൂഷ്വലി ആരും ഒന്നും ചെയ്യാറില്ല അല്ലേ. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം നമ്മുടെ ഫേസിൽ വന്നു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ആകെ കോൺഷ്യസ് ആയി അയ്യോ എൻ്റെ ഫേസിൽ മാർക്സ് വരുന്നു, ഭയങ്കര അതെങ്ങനെയെങ്കിൽ പൊട്ടിക്കണം, അത് മാറ്റണം എന്നുള്ള കുറച്ചുകൂടെ എല്ലാവരും കോൺഷ്യസ് ആവുന്നത് ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം വന്നതിന് ശേഷമാണ് അല്ലേ. അത് വരുന്നതിന് മുമ്പ് പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ യൂഷ്വലി ഒന്നും ചെയ്യാറില്ല. സോ ഓക്കെ, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ കൈ വെച്ചിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. അത് പിമ്പിൾ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ ഫേസിൽ അഥവാ പിമ്പിൾ ഇല്ല, അത്രയും ക്ലീൻ ഫേസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫേസ് ഒരു കാരണവശാലും നിങ്ങളുടെ ഫേസിൽ, കൈ മാത്രമല്ല, ചിലർക്ക് മൊബൈൽ വെറുതെ ഫേസിലിട്ട് ഇങ്ങനെ തട്ടി കളിക്കുന്ന സ്വഭാവമാണ്, ഒരു ഒരു സാധനവും നിങ്ങളുടെ ഫേസിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ പിമ്പിൾ ഉള്ളവർക്കാണെങ്കിൽ എസ്പെഷ്യലി, ഒരു പിമ്പിളായിക്കോട്ടെ രണ്ട് പിമ്പിളായിക്കോട്ടെ എത്ര തന്നെ പിമ്പിളായിക്കോട്ടെ, യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടിക്കണം എന്നുള്ളൊരു ടെംപ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. പക്ഷേ അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള ബാക്ടീരിയനെ കൂടി നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് പറഞ്ഞേക്കാണ് ചെയ്യുന്നത് അത് തൊടുമ്പോൾ. സോ എന്ത് സംഭവിക്കും, ഈ പിമ്പിൾ അഥവാ മാറുകയാണെങ്കിൽ തന്നെ അവിടെ മാർക്സ് ഉണ്ടാവും, മാർക്സ് അവിടെ വിട്ടിട്ടേ പിമ്പിൾ പോവുള്ളൂ. സോ എഗെയിൻ മാർക്സ് എന്നുള്ളത് എഗെയിൻ നിങ്ങൾക്കൊരു ടെൻഷൻ ആവില്ലേ. സോ ആ മാർക്സ് വന്നു കഴിഞ്ഞാൽ മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഫേസ് ഒരു കാരണവശാലും കൈ വെച്ച് തൊടാൻ പാടില്ല. ഏറ്റവും ഈ വെയ്റ്റിംഗ് ജസ്റ്റ് പിമ്പിൾ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, അത് തനിയെ മാറിക്കോളും, കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും അത് മാറിക്കോളും. സോ ആ ഒരു വെയ്റ്റിംഗ് പീരീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരുപാട് വെള്ളം കുടിക്കുക, ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് ഫേസ് വാഷ് ചെയ്യുക, എന്നിട്ട് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ദിവസം മിനിമം ഒരു 3 times എങ്കിലും ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മൈൽഡായിട്ടുള്ള സോപ്പ് അതല്ലെങ്കിൽ ഫേസ് വാഷ് ക്രീം, അത് മൈൽഡായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് ഒപ്പിയെടുക്കുക ഫേസിലുള്ള വെള്ളം. അതല്ലാതെ എല്ലാം കൂടാതെ മൊത്തത്തിൽ ആകെ തേച്ച് മൊത്തം വൃത്തികേടാക്കരുത്. സോ അതേപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക, നിങ്ങളുടെ ഡയറ്റ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ ഫേസിൽ ഈ ആക്നെ ഔട്ട് ബ്രേക്സ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഒരു ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ പറ്റുമെങ്കിൽ എക്സസൈസ് ചെയ്യാം, മിക്കവർക്കും മടിയാണ് ബട്ട് സ്റ്റിൽ എക്സസൈസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ ലൈക്ക് സെയിം സംഭവം തന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയാസ് നമ്മുടെ ഫേസിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതിന് പകരം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം. സോ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റിയല്ലേ പറ്റുള്ളൂ. സോ ടിഷ്യൂ പേപ്പർ എസ്പെഷ്യലി വെറ്റായിട്ടുള്ള നമ്മുടെ ഫേസ് വൈപ്സ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ സൺ എക്സ്പോഷ്യർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുറത്തിറങ്ങുമ്പോൾ സൺക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ചിലരൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഈ പിമ്പിൾസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് പിമ്പിൾസിൻ്റെ മുകളിൽ തന്നെ കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യും. സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ചിലർക്കൊക്കെ ജോബ് റിലേറ്റഡ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ബട്ട് സ്റ്റിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. മസ്റ്റായിട്ടും പുറത്തിറങ്ങുമ്പോൾ സൺക്രീം യൂസ് ചെയ്യുക. അതൊക്കെ തന്നെ ബേസിക്കലി നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോ കവർ ഉണ്ടല്ലോ അത് എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് നമ്മൾ എന്ത് വേണം അത് ചേഞ്ച് ചെയ്യാം. ബിക്കോസ് നമ്മൾ തല വെച്ച് നമ്മൾ ചെരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ ഫേസ് പില്ലോയിൽ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. സോ നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ മുടിയിൽ നിന്ന് വരുന്ന ഓയിൽസും എല്ലാം കൂടെ നമ്മുടെ ഈ പില്ലോ കവറിൽ ഉണ്ടാവും. സോ എഗെയിൻ നമ്മുടെ ഫേസിലേക്ക് പിന്നെയും ബാക്ടീരിയാസും ഓയിൽസും ഒക്കെ എഗെയിൻ നമ്മുടെ ഫേസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. സോ ഈ പില്ലോ കവർ എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് ബേസിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ പിമ്പിൾസിന് ഒരു മാറ്റവും നിങ്ങൾ കാണുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി മീറ്റ് ചെയ്യുക.
സോ ഡെർമറ്റോളജിസ്റ്റ് യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് തരുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ സ്കിൻ ടൈപ്പ് ആയിരിക്കും. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റ് തരുന്നത്. അത് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അഥവാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇതിന് താഴെ റെഡ് ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം ഒരു പുതിയ ടോപ്പിക്കുമായി ഞാൻ വരുന്നത് വരെ ഓൾ ദ വെരി ഗുഡ് ലക്ക് ടു എവരിബഡി. ടേക്ക് കെയർ.